ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് മഞ്ചേരി, അഞ്ചേരി മഞ്ചേരി ഗോഡൗണിൽ കേട്ടോ. നിങ്ങൾക്ക് ഒരു അഡാർ ഐറ്റംസ് കാണിച്ചു തരാം, സൂപ്പർ ഐറ്റംസ് വരും. ഇതാണ് ഐറ്റം, നമ്മളെ സ്റ്റോൺ കോട്ടഡ് മെറ്റൽ ടൈൽസ് എന്ന് പറയും. അപ്പോൾ മെറ്റൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ചൂട്, ഇതിൻ്റെ ലൈഫ് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പെൻസും, മീൻസ് അതിൻ്റെ കോസ്റ്റ്. സോ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ കസ്റ്റമർ അടുത്ത് പോയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ നിറച്ച ഒരു സ്റ്റോൺ കോട്ട് ചെയ്തിട്ടുള്ള വീട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു കസ്റ്റമറിൻ്റെ ഒരു പഴക്കം ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10 വർഷം മുതൽ 15 വർഷം വരെ പഴക്കാന്നാണ് പറഞ്ഞതിൻ്റെ ഓർമ്മ. അപ്പം പഴയ മണ്ണിൻ്റെ ഓടായിരുന്നു, അതിപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോൺ കോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഞാൻ ഒരു ഇൻട്രസ്റ്റായിട്ട് കാര്യം കണ്ടെന്താണെന്ന് വെച്ചാൽ, ഈ റൂഫ് ഇത് കോൺക്രീറ്റ് റൂഫായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, സ്ലോപ്പായിരുന്നു. പക്ഷേ ഈ കാണുന്ന ഹെഡ്ജിൻ്റെ ഉള്ളിലാണ് റൂഫ് വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വെള്ളം പുറത്തേക്ക് വരാതെ അവിടെ കെട്ടി നിന്നിട്ട് ഈ ക്രാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഈ ഈ നമ്മളെ പെയിൻറ്റിങ്ങും മെല്ലും മൊത്തം മോശമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, റൂഫ് ചെയ്തിട്ട് റൂഫ് ഈ വാളിൻ്റെ പുറത്തേക്ക് 3 അടി വരുമ്പോൾ അത് ചെയ്താലാണ് എപ്പോഴും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് നോട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ പില്ലർ കൊടുത്തിട്ടില്ലേ, നല്ല സ്ട്രോങ് പില്ലറാണ്. ഏകദേശം 6 ഇഞ്ച് സ്ക്വയറാണ് ഇതിന് വരുന്നത്. 6 ഇഞ്ച് സ്ക്വയർ, 1.5 സ്ക്വയറായിട്ടാണ് പെർലിങ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിമാണ്, നല്ല വൈറ്റായിട്ട് നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ നൗഷാദിക്ക മഞ്ചേരി അല്ലേ? അതെ. വീട്ടു പേര്? മന്നത്ത്. മന്നത്ത് നൗഷാദിക്ക, നമ്മളെ വർക്ക് ചെയ്തതിനു ശേഷമാണ് പരിചയപ്പെട്ട്. ഓക്കെ. അതെ. അപ്പോൾ നൗഷാദിക്ക എന്താണെങ്കിലും അഭിപ്രായം? അഭിപ്രായം നമുക്ക് വളരെ ഉഷാറാണ്. അപ്പോൾ നമ്മൾ 2000 സ്ക്വയർ ഫീറ്റ് ഇങ്ങനെ ആദ്യം എടുത്ത്, അത് നമ്മളിപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടു. ഓക്കെ. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വലിയ സൗണ്ടും കാര്യമൊന്നുമില്ല. അത് ഞാൻ ഒരു കാര്യം, കസ്റ്റമേഴ്സ് പല ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂട് എങ്ങനെയുണ്ട്? ചൂട് ജാസ്തി ഇല്ല, ഫസ്റ്റ് ഇല്ല. നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ പഴയ റൂഫ് ടൈൽ പോകുന്നതിന് മുമ്പ് മണ്ണിൻ്റെ ഓടായിരുന്നല്ലോ. അതെ അതെ. അത് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ? ചൂട് കമ്മിയുണ്ട്. ചൂട് അത് ഓടിനേക്കാളും ചൂട് കമ്മിയാണ് നിങ്ങൾ പറയുന്നത്. അതെ അതെ. അതുകൊണ്ടാണ് ഞാൻ മോൾക്ക് എടുക്കാൻ കാരണം. പക്ഷേ മേലേക്ക് വെച്ച് 6000+ സ്ക്വയർ ഫീറ്റ്, 1500 സ്ക്വയർ ഫീറ്റ്. ഓക്കെ. അപ്പോൾ താഴെ ഏകദേശം 2100 സ്ക്വയർ ഫീറ്റ്. പിന്നെ ഒരു സംശയത്തിൽ മെറ്റൽ റൂഫാണല്ലോ കസ്റ്റമർ. അടുത്ത ക്വസ്റ്റ്യൻ, മഴ പെയ്ത സൗണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. മഴയത്ത് നമ്മളിപ്പോൾ നോക്കി. അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പീരീഡ് എനിക്കൊന്ന് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞല്ലോ. അതെ അതെ. ഒരു 3 മാസം കഴിഞ്ഞു, അതിന് ഫീഡ്ബാക്ക് എടുക്കാൻ വന്നതാണ്. അതുകൊണ്ടാണ് മഴയും വെയിലും വന്നതിന് ശേഷം. അതെ അതെ. ഓക്കെ, മഴ പെയ്തപ്പോൾ എന്താണ് ഫീഡ്ബാക്ക്? ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ മഴ പെയ്തു, ഇപ്പോൾ കുറേ മഴ പെയ്തു. പെയ്തു. സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഇല്ല. തുള്ളി പോലും ഇല്ല. ഇല്ല. ഒരു 10 പേഴ്സേജ് പോലും ഇല്ല. ഇല്ല ഇല്ല. റോഡിന്റെ മേലെ വീഴുന്ന മഴ അത്ര തന്നെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഷീറ്റിന്റെ മേളിൽ വീഴുന്ന മാതിരി ഇല്ല. ഇല്ല ഇല്ല. അതായത് ഓടുമ്പോൾ വീണ സൗണ്ട് തന്നെ ഇതിനുള്ളൂ. ആ തന്നെ ഉള്ളൂ അല്ലേ? സർവീസ് എൻജിൻ്റെ സർവീസ് എങ്ങനെയൊന്നും പറയാം? സർവീസ് ഒക്കെ ഉഷാറാണ്. ഉഷാറാണ്, കുഴപ്പമില്ല, ഹാപ്പിയാണ്. മാർക്ക് 100 ക്ക് 100 കൊടുക്കാം. 100 കൊടുക്കാം. ഞാൻ എന്നെ സംബന്ധിച്ച് കൊടുക്കാം. കൊടുക്കാം. ഓക്കെ. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുമല്ലോ. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഇത് നമ്മൾ താഴ്ഭാഗം ഏകദേശം 2000 സംതിങ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ശേഷം ഒരു വീഡിയോ കൂടെ നമ്മൾ എടുക്കാം. ഇത് വർക്ക് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം പെയിൻറ്റിങ് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ വീഡിയോ കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ.